രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഇന്ന് ചടങ്ങുകൾ നടക്കുന്നുണ്ട്. KPCC ആസ്ഥാനത്ത് കെ സുധാകരൻ സംസാരിക്കുകയാണ് തത്സമയ ദർശകർക്ക്. അമ്മയെ വിട്ടുപിരിഞ്ഞിട്ട് 32 വർഷം തികയുന്നു. സത്യത്തിൽ ഇന്നലെ കണ്ടതുപോലെ, ഇന്നലെ കേട്ടതുപോലെ രാജീവ് ഗാന്ധിയുടെ ദാരുണാന്ത്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും ചലനാത്മകമായി നിലനിൽക്കുകയാണ്. ഭീകരവാദത്തിൻ്റെ ഇരയായി നമുക്ക് നഷ്ടപ്പെട്ട രാഹുൽജിയുടെ ഓർമ്മകൾ പുതുക്കുമ്പോൾ ചെറിയ കാലത്തെ രാഷ്ട്രീയ ജീവിതമായിരുന്നു എങ്കിൽ പോലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ദീർഘകാലത്തേക്കുള്ള പുരോഗമനത്തിൻ്റെ തറക്കല്ലുകൾ പാകിയാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. നമുക്കറിയാം ലോകമനസ്സിനെ കീഴടക്കിയിരിക്കുന്നു അതിനകം അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിയോഗം ഭരണവർഗത്തിൻ്റെ പ്രതികാര നടപടിയുടെ ഫലമായിട്ടായിരുന്നു എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ SPG സൗകര്യങ്ങൾ എടുത്തു കളഞ്ഞു അന്നത്തെ ഗവൺമെൻറ്. പല ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നെങ്കിലും പുനഃപരിശോധിക്കാൻ ആ ഗവൺമെൻറ് തയ്യാറായില്ല. വധഭീഷണി നിലവിലുണ്ട് എന്നറിഞ്ഞിട്ടും ഭീകരവാദികൾ അദ്ദേഹത്തെ വധിക്കാൻ ആലോചിക്കുന്നു എന്ന വാർത്തകൾ സ്ഥിരീകരിച്ചിട്ടും SPG എടുത്തു കളഞ്ഞ ഭരണകൂടമാണ് ഈ ഭരണത്തിൻ്റെ ഉത്തരവാദികൾ എന്ന് ഇന്നും ഈ രാജ്യം ഓർമ്മിക്കുന്നു, വിശ്വസിക്കുന്നു. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും പ്രിയങ്കാഗാന്ധിക്കും SPG സംരക്ഷണം ഉണ്ടായിരുന്നു, അതും ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. എന്താണ് അവരുടെ ലക്ഷ്യം എന്നറിയില്ല. ഇതെടുത്തു കളഞ്ഞ ഭരണകൂടത്തിൻ്റെ മനസ്സിലിരിപ്പ് എന്ത് എന്ന് നമുക്ക് പ്രവചിക്കാൻ സാധിക്കില്ല. ഇവർക്കെല്ലാം ഭീഷണിയുള്ള ആളുകളാണ് എന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ടും അത് അറിഞ്ഞുകൊണ്ട് എടുത്തു കളഞ്ഞു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിറകിലുള്ളൊരു പ്രതികാര വാഞ്ച ഇന്ത്യയുടെ സംസ്കാരത്തിന് യോജിച്ചതാണോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അവർക്കിന്ന് സംരക്ഷണമില്ല. രാഹുൽ ഗാന്ധിക്ക് സംരക്ഷണമില്ല, സോണിയാഗാന്ധിക്ക് സംരക്ഷണമില്ല, SPG സംരക്ഷണമില്ല, പ്രിയങ്കാഗാന്ധിക്കില്ല. ഇന്ത്യയിൽ ആർക്കെങ്കിലും ആ സംരക്ഷണം നൽകാൻ ഭരണഘടന അനുശാസിക്കുന്നുവെങ്കിൽ അതിലാദ്യം ലഭിക്കേണ്ടവരെയാണ് അതിൽ നിന്ന് ഒഴിവാക്കിയത് എന്നത് ദുഃഖകരമായ വസ്തുതയാണ്. 40-ാം വയസ്സിൽ പ്രധാനമന്ത്രിയായി, 47-ൽ രാഹുൽ ഗാന്ധി തമ്മെ വിട്ടുപിരിഞ്ഞു, രാജീവ് ഗാന്ധി തമ്മെ വിട്ടുപിരിഞ്ഞു. ഈ വിയോഗത്തിൻ്റെ ഇടക്ക് ഇന്ത്യ രാജ്യത്ത് അദ്ദേഹം ഉണ്ടാക്കിയ മാറ്റങ്ങൾ ഒരുപാട് ഓർമ്മകൾ അയവിറക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ സ്ക്രീനിൽ പറഞ്ഞത് പ്രകാരം ഡിജിറ്റൽ വിപ്ലവം, ഇന്ത്യ രാജ്യം ഇന്ന് ഡിജിറ്റൽ വിപ്ലവത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ്. ആ ഡിജിറ്റൽ വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് രാജീവ് ഗാന്ധിയാണെന്ന് നമുക്കറിയാം. അതുപോലെ ദേശീയ വിദ്യാഭ്യാസ നയം, ഉദാരവൽക്കരണം, പഞ്ചായത്തി രാജ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് 50% സംവരണം, ഇതെല്ലാം രാജീവ് ഗാന്ധിയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിരുന്നു എന്ന് നമുക്കറിയാം. അടിസ്ഥാനപരമായി ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹം വരുത്തി. ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധിപനായിരുന്നു രാജീവ് ഗാന്ധി. ചെറിയ വർഷ ഇടവേള കൊണ്ട് ലോകത്തിൻ്റെ മനസ്സ് പിടിച്ചു പറ്റാൻ അവർക്ക് സാധിച്ചു. ലോക മനസ്സിൽ ഇന്നും രാജീവ് ഗാന്ധി അനശ്വരനായി നിലനിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഈ നാടിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി സൗമ്യമായ മാനസികാവസ്ഥയോടുകൂടി രാജ്യത്തെ പരിപാലിച്ചും ജനങ്ങളെ സ്നേഹിച്ചും ഈ രാജ്യത്തിന് പരിവർത്തനമുണ്ടാക്കിയ ഒരു പ്രധാനമന്ത്രിയായി ചരിത്രത്തിൻ്റെ താളുകളിൽ രാജീവ് ഗാന്ധി ജീവിക്കുന്നു എന്നൊരു സത്യമാണ്. എനിക്ക് ഇതിൽ നിന്നും വ്യത്യസ്തമായി, പ്രത്യേകമായി, പേഴ്സണലായി ഓർമ്മിക്കാൻ ഒരു കഥയുണ്ട്. അദ്ദേഹം പെരുമ്പത്തൂരേക്ക് പോകുന്നത് കണ്ണൂരിൽ വന്നതിന് ശേഷമാണ്. കണ്ണൂരിലെ സ്വീകരണ യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്ത്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത് അദ്ദേഹം ഇവിടെ നിന്ന് തിരിച്ച് പോവുകയായിരുന്നു പെരുമ്പത്തൂരിലേക്ക്. പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം സ്റ്റേജിന്റെ പിറകിലെത്തിയപ്പോ ഒരു അമ്പ പൊട്ടി കരഞ്ഞുകൊണ്ട് രാജീവ് ഗാന്ധിയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. അത്
വസന്തൻ കാപ്പാട് കാപ്പാട് വസന്തൻ എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ അമ്മയായിരുന്നു. 2.5 കൊല്ലം മുമ്പ് CPM കാർ വെട്ടിക്കൊന്ന